സ്വന്തം മൂപ്പിൽ നടന്ന ഒരു തമാശ കഥയിലൂടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് കാഞ്ഞിരപ്പള്ളി മെഡിക്കൽ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റായ ഡോക്ടർ ബിബിൻ ജോസ് ആണ്. അദ്ദേഹത്തിന് ആരോഗ്യപാഠം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒ പി കൺസൾട്ടേഷൻ റൂമിന്റെ ചുവരുകൾക്ക് സാധാരണഗതിയിൽ വേദനകളുടെയും ദുരിതങ്ങളുടെയും രോഗങ്ങളുടെയും ഒക്കെ ഒരുപാട് കഥനകഥകളാണ് പറയാനുള്ളതെങ്കിലും ചുരുക്കം ചില അവസരങ്ങളിൽ ചില തമാശകളും നമുക്ക് വീണ് കിട്ടാറുണ്ട്. അത്തരത്തിലൊരു തമാശ കഥയിലൂടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇന്ന് ശ്രമിക്കുന്നത്. ഒരിക്കൽ ഒരു 60 വയസ്സുള്ള ഒരു അമ്മച്ചിയും കൂട്ടി അവരുടെ അനിയത്തിയായിട്ടുള്ള ഒരു സ്ത്രീയും പിന്നെ വേറെ 1-2 പേരും കൂടി എന്നെ കാണാനായിട്ട് വന്നു. ശ്വാസമുട്ടിലും ചുമയായിട്ടാണ് വന്നത്. ചോദിച്ചു വന്നപ്പോൾ ആൾക്ക് സന്ധിവാതത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നറിഞ്ഞു. അപ്പോൾ ജോയിൻറ്റ് പെയിൻ ആണ്, അതായത് മുട്ടുകൾക്കെല്ലാം വേദന. രാവിലെ എണീക്കുമ്പോഴേക്കും കൈവിരലുകൾ നിവർത്താൻ പറ്റാത്ത അവസ്ഥ. എക്സ്റേ എടുത്തു, ബാക്കി ടെസ്റ്റുകൾ ചെയ്തു, സന്ധിവാതമാണ് എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സാധാരണക്കാരായ ആ മനുഷ്യർ എടുത്ത് ചോദിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു എക്സാമ്പിൾ എന്ന നിലയ്ക്ക്, പിന്നെ ഞാൻ എൻ്റെ പരിമിതമായ വായനക്കിടയിലോ അല്ലെങ്കിൽ എവിടെയോ വെച്ച് കണ്ട ഒരു കഥ ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അമ്മച്ചി, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം അവസ്ഥ. അതായത് ശരീരം അമിതമായിട്ട് പ്രതികരിക്കുന്നു, നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ ഹൈപ്പർ ആയി പോകുന്നു, അമിതമായിട്ട് പ്രതികരിച്ച് പോകുന്ന അവസ്ഥ. പെട്ടെന്ന് തോന്നിയ ഒരു ഉദാഹരണമാണ് ഞാൻ അവരോട് ഒരു കഥയായിട്ട് പറഞ്ഞത്. അതായത് നമ്മൾ വീട്ടിൽ ഒരു പട്ടിയെ വളർത്തുന്നു. എന്തിനാ പട്ടിയെ വളർത്തുന്നത്? ചിലർ ഓമനിച്ച് വളർത്താറുണ്ട്, മറ്റു ചിലർ കള്ളന്മാരെ പിടിക്കാനായിട്ട് വളർത്താറുണ്ട്, ആരും വീട്ടിൽ അതിക്രമിച്ച് കയറാതിരിക്കാനായിട്ട് വളർത്താറുണ്ട്. ഈ പട്ടി കള്ളന്മാരെ പിടിക്കുന്നതിന് പകരം, കള്ളന്മാരെ കടിക്കുന്നതിന് പകരം വീട്ടിലുള്ളവരെ കടിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങിയെന്നാൽ എങ്ങനെയിരിക്കും? അതിനെയാണ്, അങ്ങനെയൊരു അവസ്ഥയാണ് നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. വസ്തുത്തിൽ പെട്ടെന്ന് ആ കഥ ഓർമ്മ വന്നതിൽ എനിക്ക് അല്പം അഭിമാനമോ ചിലപ്പോൾ ഒരല്പം അഹങ്കാരമോ തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എൻ്റെ ആ ഒരു ഉദാഹരണത്തിൻ്റെ സാങ്കത്യത്തിൽ ഞാൻ തന്നെ സ്വല്പം അഹങ്കരിച്ച് ഒന്ന് ഞെളിഞ്ഞിരുന്നു. എല്ലാം കഴിഞ്ഞ് അവർ പോകാനിറങ്ങവേ ആ അമ്മച്ചി തിരിഞ്ഞു നിന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. എൻ്റെ സർവ കോൺഫിഡൻസ് തകർത്ത് കളയുന്നൊരു ചോദ്യം. അല്ല ഡോക്ടറെ, ഞങ്ങളുടെ വീട്ടിൽ പട്ടിയില്ല, പിന്നെ എങ്ങനെ കടിക്കും എന്ന്. വസ്ത്രത്തിൽ വളരെ തമാശയായിട്ട് തോന്നാമെങ്കിലും നമ്മൾ പറയുന്ന ഉദാഹരണങ്ങൾ പലപ്പോഴും രോഗികൾക്ക് മനസ്സിലാകാതെ വരുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ പറ്റി പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ അമിതമായ ഹൈപ്പർ ഇമ്മ്യൂണിറ്റി കൊണ്ട് വരുന്ന ഈ അസുഖ അവസ്ഥ അത് പലതരത്തിലുണ്ടാവാം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം, അതുപോലെ നമ്മൾ പറയാറുണ്ട് സ്ക്ലീറോഡെർമ, ജോഗ്രൻ സിൻഡ്രോം, അല്ലെങ്കിൽ സാർക്കോയിഡോസിസ്, ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില അവസ്ഥകളിൽ വരുന്ന ലങ് ഇൻഫിൽട്രേഷൻ ഉണ്ടാക്കുന്ന ചില കണ്ടീഷൻസ്. ഈ പറഞ്ഞ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലെല്ലാം അസുഖങ്ങളിലെല്ലാം നമ്മുടെ ശ്വാസകോശത്തെ കൂടെ ബാധിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. പൾമണോളജിസ്റ്റ് ആയിട്ടുള്ള ഞാൻ എന്തുകൊണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ പറ്റി പ്രതിപാദിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ശ്വാസകോശത്തിലും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അസോസിയേറ്റഡ് ILD അഥവാ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്. ഇൻഡസ്ട്രീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസനാളിയിലെ ഏറ്റവും ചെറിയ വായു കുമിളകളായ എയർ ബാഗ്സ് ഉണ്ടല്ലോ, ആ ആൽബിയോളൈ എന്ന് പറയുന്ന എയർ ബാഗ്സിൻ്റെ ചുറ്റും ഉള്ള ആവരണം, ആ ഒരു ആവരണത്തിലുള്ള ബ്ലഡ് വെസൽസിൻ്റെ കാപ്പിലറീസ് ആയിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു ഇൻ്റർഫേസ്, അല്ലെങ്കിൽ അതിനെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഇൻ്റർസ്റ്റീഷ്യം എന്ന് പറയുന്നത്.
അവിടെയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയായ ഗ്യാസ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നത്. അതായത് നമ്മൾ വലിച്ചെടുക്കുന്ന ഓക്സിജനെ അത് ബ്ലഡിലേക്ക് അലിയിക്കുകയും ബ്ലഡിൽ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ശ്വാസകോശത്തിൻ്റെ ആ വായു കുമിളകളിലേക്ക് തിരിച്ച് പുറത്തു വിടുകയും ചെയ്യുന്ന അവസ്ഥ. ഇത് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നല്ല രീതിയിൽ സംഭവിക്കാതെ വരുന്നു. തൽഫലമായി ആവശ്യത്തിന് ഓക്സിജൻ എടുക്കാൻ പറ്റാത്ത ഓക്സിജൻ നമ്മുടെ ബ്ലഡിലോട്ട് കയറാതെ വരുന്നു. ആ ബ്ലഡ് ഹൃദയത്തിന് എല്ലായിടത്തേക്കും പമ്പ് ചെയ്തെത്തിക്കുന്നത് ആവശ്യത്തിന് ഓക്സിജൻ സപ്ലൈ കൊടുക്കാൻ തികയാതെ വരികയും ചെയ്യുന്നു. ഇത് കാലക്രമേണ നമ്മുടെ ഹൃദയത്തെയും ബാധിക്കും. കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട്, ഹാർട്ട് ആൻഡ് ലങ്സ് ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. രണ്ട് വ്യക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് അവയവങ്ങളാണ്. ഒരാൾ ശ്വാസം എടുത്ത് ഓക്സിജനെ ബ്ലഡിൽ അലിയിക്കുന്നു, മറ്റൊരാൾ ആ ബ്ലഡ് പമ്പ് ചെയ്ത് എല്ലായിടത്തും എത്തിക്കുന്നു. ബ്ലഡിൽ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതെ വരുമ്പോൾ ഹൃദയം കൂടുതൽ പ്രഷറിൽ പമ്പ് ചെയ്യേണ്ടതായിട്ട് വരും. തൽഫലമായിട്ട് ഹൃദയത്തിൻ്റെ വലതുഭാഗത്ത്, അതായത് റൈറ്റ് ഹാർട്ട്, ശ്വാസകോശത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹൃദയത്തിൻ്റെ വലതുഭാഗമാണ്, ആ വലതുഭാഗത്തിന് ഫെയിലിയർ സംഭവിക്കുന്നു. റൈറ്റ് ഹാർട്ട് ഫെയിലിയർ അഥവാ കോർ പൾമണി എന്നാണ് ഞങ്ങൾ മെഡിക്കൽ ടേംസിൽ അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻസ് ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല, അതിൽ ഒരുപാട് തരത്തിലുള്ള സന്ധിവാതങ്ങളുണ്ട്. ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്നൊക്കെ പറയുന്ന പല, പോളി ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന പല കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും പദങ്ങളും ഒക്കെ ഉണ്ട്. ഇത് പല രീതിയിൽ വരാം. ഇത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിൽ ശ്വാസകോശത്തിനും കൂടി പ്രശ്നമുണ്ടോ എന്ന് നോക്കി ഒരു പൾമണോളജിസ്റ്റിനെ കൊണ്ട് കണ്ട് കഴിയുമെങ്കിൽ, ചെറിയ കിതപ്പോ ശ്വാസമുട്ടലോ ചുമയോ ഉണ്ടെങ്കിൽ പോലും പൾമണോളജിസ്റ്റിനെയും കൂടി കണ്ട് ILD ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തെന്നാൽ അത് കൂടുതൽ പ്രശ്നകാരിയല്ലാതെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. ഇപ്പോൾ തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ 3 പേര് അങ്ങനെ ILD ആയിട്ട് അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. ഒരാൾ സാർക്കോലോസിസ് ആയിട്ടുണ്ട്, വേറെ ഒരാൾ ഈ ഇഡിയോപതിക് പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ILD ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രോഗികൾ ഇപ്പം അങ്ങനെ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പറയാൻ. ഒരു തമാശ കഥയിലൂടെയാണെങ്കിലും അതിലൽപ്പം വേദന ഉണ്ടാക്കുന്ന ഒരു തമാശയാണ് എന്ന് എനിക്ക് തന്നെ അറിയാം. എന്തായാലും അതിൻ്റെ സാങ്കത്യം മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ്മെൻ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്ദി. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിച്ചത് കാഞ്ഞിരപ്പള്ളി മേരിക്കൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിലെ പ്രമുഖനായ ഡോക്ടർ ബിബിൻ ജോസാണ്. അദ്ദേഹത്തിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആരോഗ്യപാഠ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ആരോഗ്യപാഠ ഫേസ്ബുക്ക് ചാനൽ ലൈക്ക് ചെയ്യൂ, ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. താങ്ക് യു.